മാസ്ക് അണിച്ച് കയ്യടി വാങ്ങിയ നിരവധി നടന്മാരുണ്ട്. എന്നാൽ നടിമാരുടെ കാര്യത്തിൽ ഒരേ ഒരു ഫിലോമിന മാത്രമേ ഉള്ളൂ. ആനപ്പാറയിൽ അച്ചമ്മ എന്ന കഥാപാത്രം മാത്രം മതി ഫിലോമിനയുടെ അഭിനയ മികവ് എടുത്തുകാട്ടാൻ. എൻ എൻ പിള്ളയെയും തിലകിനെയും വരെ വിറപ്പിച്ച അച്ചാമ്മ മൂക്കില്യ രാജ്യത്തിലെ ഭ്രാന്തിയായും കുന്നംകുളത്തിന്റെ മാപ്പില്ലെന്ന് പറഞ്ഞ് ലോകഭൂപടം കീറിയ മനോരോഗിയായും സ്നേഹനിധിയായ അമ്മയായും തകർത്താടിയ അഭിനേത്രിയായിരുന്നു ഫിലോമിന. മലയാള സിനിമയിൽ അമ്മ മുതൽ അമ്മായിയമ്മ വരെയുള്ള വൈവിധ്യമാർന്ന സ്ത്രീ കഥാപാത്രങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ ആദ്യ പട്ടികയിൽ ഫിലോമിന ഉണ്ടാകും. ആ പട്ടികയിൽ ഫിലോമിനയെ വേറിട്ട് നിർത്തുന്ന ഘടകം എന്താണ് എന്നതിനുള്ള ഉത്തരം ചില സത്യൻ അന്തിക്കാട് സിനിമകളിലുണ്ട്. ചെറിയ സീനുകളിലാണെങ്കിൽ പോലും മറ്റു താരങ്ങളുടെ അഭിനയത്തെ മറികടക്കാനുള്ള പ്രകടനം സ്വതസിദ്ധമായി ഫിലോമിനയിൽ നിന്ന് പുറത്തു വരുന്നു എന്ന് കാണാം. വിയറ്റ്നാം കോളിലെ മൂസേട്ടിന്റെ ഉമ്മയെയും തലയണ മന്ത്രത്തിലെ പരദൂഷണക്കാരി അമ്മായിയെയും മലയാളികൾക്ക് അത്ര വേഗം മറക്കാൻ സാധിക്കില്ല. ഫിലോമിനയുടെ ഓർമ്മകൾക്ക് 15 വയസ്സ് പൂർത്തിയായി. മൺമറിഞ്ഞിട്ട് വർഷങ്ങൾ ഏറെയായെങ്കിലും മീമുകളിലൂടെയും ട്രോളുകളിലൂടെയും മലയാളിയുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി ഫിലോമിന ഇന്നും ആഘോഷിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഫിലോമിനയുടെ കൊച്ചുമകൾ ഡെയ്സി ഡേവിഡും മലയാളികൾക്ക് സുപരിചിതയാകാൻ പോവുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 4. അമ്മമ്മ ഫിലോമിന അഭിനയത്തിലാണ് പ്രതിഭ തെളിയിച്ചതെങ്കിൽ ഡെയ്സിക്ക് താല്പര്യം ഫോട്ടോഗ്രാഫിയോടാണ്. വിവാഹ ഫോട്ടോയിലും ഫാഷൻ ഫോട്ടോഗ്രാഫിയിലും ഇതിനകം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഡെയ്സി കേരളത്തിലെ അറിയപ്പെടുന്ന സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫറുമാണ്. വെഡിങ് ഫോട്ടോഗ്രാഫിയിൽ എപ്പോഴും തന്റേതായ പരീക്ഷണങ്ങൾ നടത്താറുള്ള ഡെയ്സി നാരിസ് വെഡിങ് എന്ന പേരിൽ ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്. വിവാഹ ഫോട്ടോഗ്രാഫിയിൽ വനിതാ ഫോട്ടോഗ്രാഫർമാരുടെ ഒരു സംഘത്തെയാണ് ഡെയ്സി തനിക്കൊപ്പം വളർത്തുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സജീവമായ ഡെയ്സിക്ക് ഇൻസ്റ്റയിൽ 50,000-ത്തിലും മുകളിൽ ഫോളോവേഴ്സ് ഉണ്ട്. ഇൻവെക്സ് ബൈ നാരിസ് എന്ന പേരിൽ ഗിഫ്റ്റ് കാർഡുകളും ഗിഫ്റ്റ് ബോക്സുകളും ഒക്കെ പുറത്തിറക്കുന്ന ഒരു പ്രോഡക്റ്റ് സർവീസും ഡെയ്സി നടത്തുന്നുണ്ട്. അമ്മമ്മ ഫിലോമിനയുടെ പേരിൽ എവിടെയും പറയാൻ താല്പര്യപ്പെടാത്ത വ്യക്തി കൂടിയാണ് ഡെയ്സി ഡേവിഡ്. അതിനുള്ള കാരണമായി ഡെയ്സി പറയുന്നത് ഇങ്ങനെയാണ്: നടി ഫിലോമിന അമ്മമ്മയാണ്, പക്ഷെ ആ പേര് വെച്ച് എവിടെയെങ്കിലും കയറിപ്പറ്റാനോ സഹായം ചോദിക്കാനോ താല്പര്യമില്ല. എനിക്ക് എന്റേതായ ഐഡന്റിറ്റി വളർത്തിയെടുത്ത് ആളുകളാൽ തിരിച്ചറിയപ്പെടാനാണ് താല്പര്യം. ചെറുപ്പം മുതൽ ഫോട്ടോഗ്രാഫിയോട് താല്പര്യമുള്ള എനിക്ക് ആ ആഗ്രഹം സാധിച്ചെടുക്കാൻ ആരും കൂടെ ഉണ്ടായിരുന്നില്ല. ഫോട്ടോഗ്രാഫി പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ വിവാഹം കഴിച്ചോളൂവെന്നാണ് വീട്ടുകാർ പറഞ്ഞത്. അതോടെ വീട് വിട്ടിറങ്ങി. പിന്നീട് യൂട്യൂബ് നോക്കി ഫോട്ടോഗ്രാഫി പഠിക്കുകയായിരുന്നു. ഡെയ്സി പറയുന്നു, തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ രാത്രി 9:30 ശനി ഞായർ 9 മണിക്കുമാണ് ബിഗ് ബോസിന്റെ സംപ്രേഷണം. സംഗതി കളറാകും എന്ന ടാഗ് ലൈനോടുകൂടിയാണ് പുതിയ സീസൺ ആരംഭിച്ചിരിക്കുന്നത്. മുൻപ് നടന്ന സീസണുകളെ അപേക്ഷിച്ച് ഇത്തവണത്തെ ബിഗ് ബോസ് ഏറെ പ്രത്യേകതകളോടെയാണ് അണിയറ പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നത്. 17 മത്സരാർത്ഥികളാണ് മാറ്റുരയ്ക്കുന്നത്.